അറബിയിൽ വിവാഹത്തിന് എന്താണ് പറയുന്നതെന്നും നിക്കാഹ് എന്ന് പറയുന്നത് എന്താണെന്നും വ്യക്തമായിട്ട് അനിൽ ജെ ചാറ്റിൽ പൂർവ്വം ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് കാണുക. അറബിയിൽ വിവാഹത്തിന് പറയുന്നത് സവാജ് എന്നാണെന്നാണ് പറയുന്നത്. നിക്ക എന്ന് പറയുന്നത് പ്ലഷറാണ്, സെക്ഷുവൽ പ്ലഷറിനാണ് നിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൈകൊണ്ട് നിക്ക ചെയ്യുന്നവരെ പോലും അള്ളാഹു ശിക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നിക്ക എന്ന് പറയുന്നത് മാരേജാണെങ്കിൽ കൈകൊണ്ട് എങ്ങനെയാ? ആ മുഹമ്മദ് വരാം, മുഹമ്മദിലോട്ട് വരും, മുഹമ്മദിലോട്ട് വരികയാണ്. മുഹമ്മദ് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, മുഹമ്മദിന് അവസരം തരികയാണ്. മുഹമ്മദിന് വിഷയം അറിയാമല്ലോ. നിങ്ങളുടെ ഇസ്ലാമിലെ നിക്ക അല്ല അറിയാം, ഞാൻ കേട്ടു, സിസ്റ്റർ പറയുന്നത് കേട്ടു. അപ്പോ ഞാൻ അതിനെ പറ്റി പറയാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ്, സിസ്റ്റർ പറയുന്നത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് ഞങ്ങള് ചെയ്യുന്ന കാര്യമാണ്. അപ്പോ അതില് ഞങ്ങളതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്, ചെയ്യുന്നവരാണ്. അത് 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 അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നത്, അത് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്കതില് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയില്ല. ഞങ്ങള് പിന്നെ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളും കുഴപ്പമുണ്ട് മുഹമ്മദ്. ഇത്രയും വൃത്തികെട്ട ആചാരങ്ങൾ 22 നൂറ്റാണ്ടിലും കൊണ്ടു നടക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് മുഹമ്മദ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത് പറയുന്നത്. ഈ ചെയ്യുന്നതാണെന്ന് പറയുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, 3 ദിവസത്തേക്ക് ഒരു ഭാര്യയെ പെണ്ണിനെ വാടകയ്ക്ക് എടുക്കുന്നത് വൃത്തികേടാണെന്ന് പറയുന്നത്. അല്ലല്ല, അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, വിഷമമുണ്ടോ, അതാണോ അദ്ദേഹം? അല്ല ആ വിഷമം, അല്ല ആ വിഷമം ഇപ്പൊ നമുക്ക് പുള്ളി കരഞ്ഞു തീർക്കുന്നു. ഇപ്പൊ നമുക്ക് ചോദിക്കാന്ന് അവിടെ നിൽക്കി മുഹമ്മദ്, താങ്കൾ ഈ വിവാഹമാണോ കഴിച്ചിരിക്കുന്നത്, നിക്കാഹാണോ ചെയ്തിരിക്കുന്നത്? ഞാന് നിക്കാഹ് എന്നുള്ള ആ ചടങ്ങ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹിതനായത്. അത് അതും മൂലമാണ് നമ്മൾ വിവാഹം ചെയ്തത്. ഞങ്ങളൊക്കെ നിങ്ങള് ചോദിക്കുന്ന ചടങ്ങല്ലോ ചോദിച്ചത്, ചടങ്ങല്ല ഞാൻ ചോദിച്ചത്. താങ്കള് എല്ലാരെയും വിളിച്ചുകൂട്ടി നിക്കാഹാണോ ചെയ്തത് അതോ വിവാഹമാണോ ചെയ്തത്? എന്തായാലും വേണ്ടിയില്ല. ഞാനിപ്പോ ഒരു പെണ്ണെട്ടി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കരയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്റെ പൊന്നെ? അതെ, തെറി വിളിക്കുന്നവരൊന്നും സ്പീക്കേഴ്സ് ഉള്ളവരോട് പറയാം. മോളി നിങ്ങൾ കണ്ടല്ലോ, ഒരാള് റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്, കഴിവതും എടുക്കാതിരിക്ക, തെറി വിളി കേൾക്കാൻ വയ്യ. നാക്കെടുത്ത തെറി മാത്രം പറയുന്ന ഒരാളാണ്. അത് തന്നെ എന്റെ പൊന്നെ. ഇതിനെ ആരെ മുകളിലേക്ക് എടുത്ത്? എന്റെ പൊന്നെ ഒന്ന് ഇറക്കി വിട്ടോ, ഒന്ന് ഇറക്കി വിട്ടോ, ഒന്ന് ഇറക്കി വിട്ടോ, ഒന്ന് ഇറക്കി വിട്ടോ. ഈ സാധനം ഒരു മിനിറ്റ് അഫ്സലെ, നിങ്ങൾ എപ്പോഴത്തെ തെറി വിളിച്ചാൽ ഡേറ്റ് അടക്കം പറഞ്ഞോ? പോയോ? അല്ല ഞാൻ ഇറക്കി വിട്ടത്. ഈ സാധനത്തിന് ഈ വഴിക്ക് എടുത്തേക്കരുത്. അങ്ങനെ നിങ്ങൾ എടുത്ത് അങ്ങനെ എടുത്ത് ഇത്ര ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇനി ഇവിടെ വിളിക്കരുത്, ഞാൻ പറയത്തില്ലോ. കാരണം ഇതൊക്കെ ഈ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ടീം ഈ സാധനം. അല്ല നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. അവിടെ നിൽക്കി, നിങ്ങൾ അവിടെ നിൽക്കി. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് ഞങ്ങൾ മതത്തിൽ കുഴപ്പത്തിന്റെ വിഷയം പറഞ്ഞുതരാം. കുഴപ്പത്തിന്റെ വിഷയം പറഞ്ഞു അജീഷ്. ആദ്യം ഇതൊന്ന് മുഹമ്മദ് ഭായി, ഇല്ല മുഹമ്മദിനെ വിട, നിങ്ങൾ മറ്റേനെ പിടിച്ചു. മുഹമ്മദ് ഭായി, സകല ജനത്തിനുമുള്ള മാതൃകയാണോ മുഹമ്മദ്? അതെ അതെ, സകല ജനം ഞങ്ങൾക്ക് മാതൃക വേണ്ട. ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പറയണം, അത്രേ ഉള്ളൂ. പിന്നെന്തിലാ ഈ ചക്കൊക്കെ ഖുറാനിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? സകല ജനത്തിനുള്ള മാതൃകയാണ് ആവശ്യമില്ലല്ലോ. പിന്നെ സകല ജനത്തിനുള്ള എഴുതി വെച്ച പിന്നെ എന്തിനാന്ന്? മുഹമ്മദ് മുഹമ്മദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. മുഹമ്മദ്, നിക്കാഹാണോ താങ്കൾ ചെയ്തിരിക്കുന്നത് അതോ വിവാഹമാണോ ചെയ്തിരിക്കുന്നത്? അത് എന്ത് തന്നെ ആയാലും രണ്ടായാലും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ താഴെ ഇരിക്കുന്ന കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നു, അവരെ ബാധിക്കുന്നത് നിക്കാഹാണോ അതോ വേറെ വല്ലതോ? അതല്ല അതല്ല, സമൂഹത്തിലെ ഒരു കൂട്ടരെ മുഹമ്മദ് പറയുന്നത് എങ്ങനെയാ? മുഹമ്മദ്,
താങ്കൾ ഈ ലോകത്തിലൊന്നും അല്ലേ? അത് നിങ്ങൾ വർഷം പുറകിലാണോ? നിങ്ങളുടെ മനോഹരന്റെ തുണി കൂട്ടി വെച്ചിരിക്കുവാണോ നിങ്ങൾ ഇപ്പോഴും? നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നമ്മള് പെണ്ണാലോചിക്കുന്നില്ലല്ലോ. വീട്ടിൽ വന്നിട്ടല്ല, പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്, അതാണ് ഞങ്ങക്ക് പ്രശ്നം. ഇവരെപ്പോലെയുള്ള അടിമകളാണ് ഈ രാജ്യവും ലോകവും നശിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവനോടൊക്കെ എന്തിനു സംസാരിക്കുന്നേ? അല്ലല്ല, വേറൊരു കാര്യം കേൾക്ക്, പോലീസ് ഞങ്ങള് വാളെടുത്ത് അന്യ ബഹുദൈവ വിശ്വാസികളുടെ കഴുത്തിന് വെട്ടും. അതിന് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന ഇവനെ പോലെയുള്ളവനൊക്കെ ഈ ലോക ഈ സമൂഹത്തിന്റെ ക്യാൻസർ ആണ്. സഹോദരങ്ങളെ, ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ഒരു മിനിറ്റ് ഇപ്പൊ തരാം. അതായത് ലോകത്തിൽ ഏറ്റവും അധികം ഈ മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്, ഇസ്ലാം വൽക്കരിക്കപ്പെട്ട കുറെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ട അയൽ രാജ്യമായ പാകിസ്ഥാൻ. ഒരു വർഷത്തിൽ 1000 പെൺകുഞ്ഞുങ്ങളെയാണ് ഈ ജിഹാദികൾ തട്ടിക്കൊണ്ടു പോകുന്നത്, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന മതക്കാരെ. ഈ ഇവരെ തട്ടാൻ വരത്തില്ല. ആരെ? സിഖുകാരുടെ അടുത്ത് വരത്തില്ല. സിഖുകാരുടെ അടുത്ത് വന്നാൽ അവർ കൈകാര്യം ചെയ്ത് വിടും. അതുകൊണ്ട് സിഖുകാരുടെ അടുത്തേക്ക് പോകൂല, അവരെ പേടിയാ. ബാക്കി 1000 ചെറിയ കുഞ്ഞുങ്ങൾ, 10 12 വയസ്സ് പ്രായമുള്ള ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരില്ല. ഈ വൃത്തികെട്ട വർഗം ആ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഈ യുവന്മാരുടെ 3-4 ബീവിയാക്കി കൂടെ താമസിപ്പിക്കുന്ന ഒരു സംവിധാനം നടക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം നടക്കുമ്പോൾ അതൊരു വിവാഹമല്ല, അതൊരു ഒരു 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 എന്താ പറയാ, ഒരു വെറുമൊരു ലൈംഗിക ആസ്വാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടും ആ വിഷയത്തിൽ സങ്കടകരമായ അവസ്ഥ ഞങ്ങൾക്കുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ ഈ മുഹമ്മദ് അതിനൊക്കെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞപ്പോൾ ബിജുബദർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണ കുറെ കാര്യങ്ങളുണ്ട്. പാകിസ്ഥാനിലേക്ക് പോകൂ, ഹൃദയം തകരുകയാണ്. ഒരു വർഷത്തിൽ അവിടുത്തെ ലാഹോർ ബിഷപ്പ് അത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ നേടിയ ഒരു വിഷയമാണ്. 1000 കുഞ്ഞുങ്ങളെയാണ് വർഷത്തിൽ ഇവർ തട്ടിക്കൊണ്ടു പോകുന്നത്. തട്ടിക്കൊണ്ടു പോകുന്ന പിള്ളേരെന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലൈംഗിക അടിമകളാവുകയാണ്. കാരണം അവർക്ക് അവിടെ വിവാഹം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. വിവാഹ നിക്കാഹ് എന്ന് പറയുന്ന വിവാഹവുമായിട്ട് ബന്ധമേ ഇല്ല. അത് ഒരു വേശ്യാലയത്തിൽ പോയി ഒരു സ്ത്രീകളുമായി അല്ലെങ്കിൽ പുരുഷനുമായി രമിക്കുന്ന ഒരു വെറുമൊരു ഇടപാടിനപ്പുറത്ത് പരിശുദ്ധവും പരിപാവനവുമായി വിശുദ്ധ വേദപുസ്തകം പറയുന്ന വിവാഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ മക്കൾ ഈ 12 അയക്കാം, 12, 13, 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം തകർന്നു പോകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ റൂം ഇടുന്നത്. അപ്പൊ അതിന് വെളിപ്പിക്കാൻ വേണ്ടി മുഹമ്മദിനെ പോലുള്ള ആൾക്കാർ വരുമ്പോ സത്യത്തില് അവരെ ഓർത്തും സങ്കടകരമാണ്. ഇതിന്റെ എന്താ പറയാ, ഇവരുടെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് വിഷമവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് ഇടയ്ക്ക് ഇടപെട്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ. സോളജി ബദ്രെ, ബിജു ബദ്രെ, നമ്മുടെ അനിൽ പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അനിൽ സാറിന്റെ റേഞ്ച് പ്രശ്നമാണോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് സൗണ്ട് വരുന്നില്ല. അനിൽ സാറിന്റെ റേഞ്ച് പ്രശ്നമുണ്ട്. നമ്മള് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് കേറിയാല് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കേറിയാൽ ഹലോ. ആ ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. അനിൽ സാർ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ശരി, ഞാന് ഒരല്പം തിരക്കിലിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങള് നമ്മുടെ ആദരണീയനായ കാനോച്ചനെ ഒന്ന് കാണാനുള്ള യാത്രയിലാണെങ്കിലും ഈ ഘട്ടത്തില് കേരളക്കരയിലെ വളരെ ആദരണീയനായ ദിവാസൻ എൻ്റെ കൂടെ ഉണ്ട്. പാസ്റ്റർ ലാസ്റ്റ് മാത്യു, ഒരുമിച്ച് അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു. അദ്ദേഹം പ്രായാധിക്യത്താൽ ഇരിക്കുന്നു, ഒന്ന് കാണാൻ പോവാണ്. ഏതായാലും അതിൻ്റെ ഇടയില് ഫുഡ് കഴിക്കുന്ന നേരത്ത് കിട്ടിയ ഒരു ഇന്റർവ്യൂലാണ് ഇത് നോക്കിയത്. അപ്പൊ ഈ ടോപ്പിക് വളരെ വളരെ പ്രസക്തമാണ്. പവിത്രമായ വിവാഹ ബന്ധം, നിക്കാഹോ വിവാഹമോ? ഇവിടെ ഈ ചോദ്യത്തിൽ ക്രൈസ്തവന്റെയും ഇസ്ലാമിന്റെയും
ജീവിത വീക്ഷണത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇസ്ലാമിലെ മുസ്ലിം സഹോദരന്മാരെ അല്ല നമുക്ക് ഏതെങ്കിലും വിധത്തിൽ എതിർക്കുന്നത്. അപ്പോൾ കാരണം അവരെ നമ്മളിപ്പോൾ ഈ ഹോമിയോയിലും സിദ്ധവൈദ്യത്തിലും യോഗയിലും ഒക്കെ ആളുകൾ ചെന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടാ, അത് മനഃപൂർവ്വം പോയിട്ട് ആരും എനിക്ക് ഹോമിയോ പഠിക്കണമെന്ന് വേണ്ടി പോകല്ല. ആ കുട്ടിക്ക് വേണ്ടത്ര റാങ്കില്ല, റാങ്ക് ഇല്ലാതെ വരുമ്പോൾ കിട്ടിയ അഡ്മിഷൻ്റെ പിന്നാലെ പോവാണ്. അതെനിക്ക് അവരുടെ എല്ലാ ആഗ്രഹം മോഡേൺ മെഡിസിൻ പഠിക്കാനാണ്, പക്ഷെ കിട്ടിയത് യോഗയാണ് അല്ലെ സിദ്ധ അതൊക്കെയാണ്. അങ്ങനെ പോയി അതിൽ ചേരുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു മുസ്ലിമും തെറ്റുകാരനായിട്ട് നമ്മൾ കാണുന്നില്ല. അവരുടെ ജീവിത പശ്ചാത്തലവും അവരുടെ മതബോധവും മദ്രസാ ജീവിതവും അവരെ ഇങ്ങനെ ആക്കി തീർത്തു. അപ്പൊ നമ്മളൊരു കുട്ടിയെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയം മുതൽ അവന് ഈ പാപം എന്ന പദത്തിന്റെ അർത്ഥം അറിയാം, പാവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അവിടെ മുതൽ അവനത് പഠിക്കുകയാണ്. കൂടുതൽ കാര്യം പറഞ്ഞില്ലെങ്കിലും നമ്മൾ യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള സംഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതം, യേശു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചു, ഇതാണ് പഠിപ്പിക്കുന്നത്. അവനതിൻ്റെ ആഴത്തിൽ സംഭവമൊന്നും അറിയില്ലെങ്കിലും വസ്തുത അറിയാം എന്താണിതെന്ന്. അപ്പം പ്രായമാകുമ്പോഴേക്ക് അവന് പാപബോധമുണ്ടാകുന്നു, അവൻ ദൈവമനുഷ്യനായി തീരുന്നു, ചില കുട്ടികളല്ല നമ്മൾക്ക് കിട്ടാതെ പോകുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് മദ്രസയിൽ കേട്ട ചിന്തകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള അവകാശം അവർക്കില്ല. അപ്പോൾ ഈ നിക്കാഹ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെ ഉള്ള സംഭവമാണ്. നിക്കാഹ് ഇന്ത്യൻ വിവാഹ നിയമമുണ്ട്, മുസ്ലിം വിവാഹ നിയമം, ക്രൈസ്തവരുടെ വിവാഹ നിയമം, ഹിന്ദു വിവാഹ നിയമം. ഹിന്ദു വിവാഹ നിയമം 1960 ഭേദഗതി ചെയ്തതാണ്. അതുവരെ ഹിന്ദുക്കൾക്ക് നമ്മുടെ രാജ്യത്ത് ബഹുഭാര്യത്വം അനുവദനീയമായിരുന്നു. അപ്പം ഇന്നൊരു ഹിന്ദു ബഹുഭാര്യത്വം അനുഷ്ഠിച്ചാൽ അവൻ അകത്തു പോകും, അവനതിന് നിയമപരമായിട്ട് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഇന്നും അത് ഇസ്ലാമിക സമൂഹത്തിൽ ബഹുഭാര്യത്വം നിൽക്കുന്നു. ഒപ്പം ക്രൈസ്തവന് 2000 ബഹുഭാര്യത്വം അനുവദനീയമല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ പാനലിലെ ആളുകൾ എനിക്ക് പരിചയമുള്ളവരുണ്ട്, ബ്രദറൻകാരനായ സഹോദരനുണ്ട്, കാത്തലിക് ഉണ്ട്, മാർത്തോമയുണ്ട്, CSI ഉണ്ട്, ഇവിടെ കേട്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവർക്ക് കാത്തലിക് ഉണ്ട്, ഇവരെല്ലാം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ വിവാഹ നിയമം ഒന്നാണ്, അത് മാറ്റാൻ പറ്റിയല്ല. പിന്നെ ഇത്രേ ഉള്ളൂ, കാത്തലിക്സിൽ നടന്ന ഒരു കല്യാണം അത് കല്യാണ രീതി ഒത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ കല്യാണ രീതി ഒത്തില്ല എന്ന് പറഞ്ഞ് അവരും വേറെ വിധത്തിൽ ഇവരെ പിടിച്ച് കൈ പിടിച്ച് ചില കർമ്മങ്ങൾ നടത്തുമെന്നുള്ള ഒഴിച്ചാൽ വേറെ പെണ്ണ് കിട്ടാൻ പറ്റില്ല, ഭാര്യ ജീവിച്ചിരിക്കെ വേറെ വിവാഹം പറ്റില്ല, ഭർത്താവ് ജീവിച്ചിരിക്കെ പറ്റില്ല, ഒരളവിലും പറ്റില്ല, ഒരു നിലയിലും പറ്റില്ല. ഇനി മനോരോഗിയാണെങ്കിൽ കൂടി ആ പെൺകുട്ടിയെ ചേർത്ത് കൊണ്ടുപോകണം, അവളെ കരുതി കൊണ്ടുപോകണം, ഇത് തന്നെയാണ് ഞങ്ങളുടെ അഡ്വൈസ്. അതിന് പുതുമയില്ല, അതുകൊണ്ടാണ് ക്രൈസ്തവന്റെ വിവാഹ നിയമത്തിന് മാറ്റം വരുത്താൻ ഭരണകൂടത്തിന് പോലും പറ്റാതെ വരുന്നതുകൊണ്ടാണ്. അതിന് ഒരിക്കലും സാധിക്കില്ല, കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവമാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർശനമായി പറഞ്ഞാണ് നമ്മളുടെ വിവാഹം നടത്തുന്നത്. അപ്പോൾ ദൈവം കൂട്ടി യോജിപ്പിക്കുന്നു, അല്ലാതെ അത് അച്ഛനോ പാസ്റ്ററോ ഒന്നും അല്ല, അവരൊരു മീഡിയ മാത്രമാണ്. ആ കർമ്മം നടത്താൻ ലൈസൻസ് ഉള്ള ആള് എന്ന നിലയിൽ അവരത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്ത്യൻ വിവാഹ നിയമത്തിലും ചില രീതിയുണ്ട്, അത് നടത്തേണ്ട സ്ഥലമുണ്ട്, അത് 6 വൈകിട്ട് 6 മുമ്പ് ആ കർമ്മം നടന്നിരിക്കണം, ഇതൊക്കെ രാജ്യ നിയമത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇങ്ങനെ 2000 അതിന്റെ ആ ഉള്ളടക്കങ്ങൾ മാറ്റാൻ നമുക്കാർക്കും സാധിക്കില്ല, കാരണം ഇതൊരു ദൈവീക നിയമം കൂടിയാണ്. ആ നിയമത്തിൽ ക്രൈസ്തവന് പരിഭവമല്ല, അവനത് എന്റർടൈൻ ചെയ്യുകയാണ്, അവനത് കൂടുതൽ സന്തോഷവാനായി തീരുകയാണ് ആ നിയമത്തിൽ. അതാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ വഴിവിഴച്ചു പോയവരും സന്ദർഭവശാൽ ഡൈവോഴ്സ് ആയവരും ഒക്കെ ഉണ്ട്, നമ്മൾ കരുണ കാണിക്കേണ്ടവരും ഒക്കെ ആയ ആളുകളുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. എന്നാൽ ഇനി നിക്കാഹിലേക്ക് വരാം. നിക്കാഹ് എന്ന് പറയുന്ന ഈ പദം ഒരിക്കലും പൂർണ്ണ അളവിലെ ഒരു കല്യാണമല്ല. ഞാനതിന് 1-2 ഉദാഹരണങ്ങൾ ഇതിൽ നിന്ന് തന്നെ പറയാം. ഒന്ന്, ഈ ജെയിനിന്റെ പുത്രി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അജീഷു ഒക്കെ ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ജെയിനിന്റെ പുത്രിയുടെ സംഭവം? സൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ അവിടെ വച്ച് ഒരു മണവറ ഒരുക്കപ്പെട്ടു. ആ മണവറയിലേക്ക് മുഹമ്മദിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അപ്പൊ ഈ പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് മുഹമ്മദ് പറയാണ്, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചുകൊള്ളുക. ആദ്യത്തെ ഡയലോഗാണ്. അപ്പൊ അവളുടെ മറുപടി, ഒരു രാജകുമാരി, ഒരങ്ങാടിപ്പയ്യൻ, ഞാൻ അല്പം സംസ്കാരചിത്തമായ ഒരു പദം പറയാണ്, പക്ഷെ പരിഭാഷകളിൽ അങ്ങാടിപ്പയ്യൻ എന്നല്ല, ഒരു തെരുവുതണ്ടിയും തന്നെ കിടക്കുകയാണ്, പക്ഷെ അത് അങ്ങനെ ആക്ഷേപിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ആ പെൺകുട്ടി പറഞ്ഞ പദം ഒരങ്ങാടിപ്പയ്യൻ എന്ന് ഞാൻ അല്പം ലഘൂകരിച്ചു പറയാണ്. ഒരു രാജകുമാരി തന്റെ ശരീരം സമർപ്പിക്കുകയോ. അപ്പോൾ ഇതെന്ന് കേട്ട ഇതിന്റെ കാര്യം ശ്രീ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്. അവിടുത്തെ ഒരു നാട്ടുരാജാവിന്റെ മകളായിരുന്നു ഈ കുട്ടി. അപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സന്തോഷം, നബിയോടുള്ള സന്തോഷം കൊണ്ട്
ആ രാജാവ് തന്റെ മകളെ ഈ മനുഷ്യന് ഭാര്യയായി കൊടുത്തു. അപ്പൊ നമ്മുടെ ചോദ്യം ഇതേ ഉള്ളൂ, ഈ പെണ്ണ് അറിഞ്ഞില്ലേ ഇത്, ഈ കല്യാണം ഒന്നും അറിഞ്ഞില്ലേ, അവർ തമ്മിൽ കരം പിടിച്ചില്ലേ, അല്ല അവർ തമ്മിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു രീതി പോലെ താലികെട്ടിന് സമാനമായിട്ട് സംഭവം നടന്നില്ലേ, നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്ന പോലെ ചടങ്ങില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് എത്രയോ കടമ്പകളാണ് കല്യാണത്തിന് മുമ്പുള്ളത്, മനസമ്മതം ചോദിക്കണം, ആ വിളിച്ചു ചൊല്ലുണ്ട് ചർച്ചയിൽ, അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പരസ്യമായിട്ടൊരു ചോദ്യം ചോദിക്കും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഇവരെ പേരും അഡ്രസ്സും ഒക്കെ വായിച്ചിട്ട് കൂടിച്ചേരുന്നതിന് നിയമപരമായിട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെയോ വിശുദ്ധ തിരുവഴുത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ന്യായയുക്തമായ എന്തെങ്കിലും അവാഗതകളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള അവസാനത്തെ സമയമാണിത് എന്ന് പറയും. അപ്പോൾ സദസ്സ് അവിടെ നിശബ്ദമായിരുന്നാൽ ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ മൗനം വിവാഹം നടത്തി കൊടുക്കാനുള്ള കൺസെൻ്റ് ആയിട്ട് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ വിവാഹം നടത്തുവാൻ ഞാൻ നിർബന്ധിതരാകുന്നു, ഇനിമേൽ ഇക്കാര്യത്തിൽ ഇന്നെന്ന പോലെ എന്നേക്കും മൗനം അവലംബിക്കണം, അങ്ങനെ ഈ പെണ്ണിനും ചെറുക്കനും കൃത്യം ബോധ്യം വരത്തക്ക വിധത്തിൽ, ഓഡിയൻസിന് ബോധ്യം വരത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞാണ് ഞങ്ങളുടെ കല്യാണം. അത് എല്ലാ ക്രൈസ്തവരും ഇതാണ്, ഇത് കൂടുതൽ കുറവുണ്ടെന്നേ ഉള്ളൂ, ഈ രീതിക്ക് ചില ചെറിയ ശൈലി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെയാണ്, പെണ്ണിൻ്റെ മനസ്സമ്മതം നിർബന്ധമാണ്, പയ്യന്റെ മനസ്സമ്മതം നിർബന്ധമാണ്. ഇപ്പോൾ അതിനു മുമ്പ് ഇവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കും, എന്നിട്ട് ഈ കൗൺസിലിംഗ് വഴിയെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇവർക്ക് വേറെ ഏതെങ്കിലും ബന്ധമുണ്ടോ, അവരെ വിവാഹത്തിലേക്ക് പിന്നെയും ചോദിക്കും, വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ന്യായമായതിൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ദൈവമുമ്പാകെ നീ പറയണം. അപ്പൊ അവളും പറയും അങ്ങനെ ഒരു കാര്യം, മനസ്സമ്മതം എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതൊന്ന് പറയണേ. നമ്മുടെ സഭകളിലും വിളിച്ചു കൊല്ലല്ലോ ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയാണോ ഒന്നുകൂടെ ഒന്ന് പറയണം. അത് കഴിഞ്ഞ് ഞാനൊരു സാധനം വായിച്ചു കേൾപ്പിക്കാതെ ഒന്ന് പറയട്ടെ. ആ പറയാം. അപ്പൊ ഇനിവേ, അങ്ങനെ അത്രയും വലിയ നടപടിക്രമങ്ങളിലൂടെയാണ് കല്യാണം നടത്തുന്നത്. അതിൽ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആ കല്യാണം ഞാൻ ഒരിക്കലൊരു വിവാഹം നടത്തുന്നത് നമ്മുടെ മന്ത്രി മോനസ് ജോസഫ് ഉണ്ട്, അദ്ദേഹം ഇത് കഴിഞ്ഞ് ആശംസ പറയാൻ നേരം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കല്യാണമെങ്കിൽ കല്യാണം കഴിക്കാനേ തോന്നില്ലെന്ന് പറഞ്ഞു. അത്ര കണ്ടീഷണലാണ് കാര്യങ്ങൾ, കാരണം പിന്നെ ഒരവാകത വരാൻ നമ്മുടെ സഭ കാരണമാകല്ല, അതുകൊണ്ടാണ് എല്ലാ പഴുതുമടച്ചാണ് അത് നിർവഹിക്കുന്നത്, ആ രീതി ചെയ്യുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വരാറുണ്ട്, പക്ഷേ അത് സിദ്ധാന്തപരമായിട്ട് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. എന്നാൽ ജവനിൻ്റെ പുത്രിയുടെ ദേഹത്ത് കൈവച്ചിട്ട് ഇദ്ദേഹം പറയാണ് നിന്റെ ശരീരം സമർപ്പിച്ചുള്ള, ഇവരോട് പേര് ചോദിക്കുന്നില്ല, ആരാന്ന് പറയുന്നില്ല, ഇദ്ദേഹം ആരാന്ന് പറയുന്നില്ല, പെൺകുട്ടിക്കും അറിയില്ല. അപ്പൊ പെൺകുട്ടിയുടെ കൺസെന്റ് വേണ്ട എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ സമയമാകുമ്പോ പറയാം സാർ, സാർ അങ്ങയുടെ സമയമാകുമ്പോ പറയാം, യു വിൽ ഗെറ്റ് ഇനഫ് ടൈം, മനസ്സിലായില്ലേ? അപ്പൊ പറയാം, അത് അതിന്റെ മര്യാദ, ഞാൻ ഇടയ്ക്ക് കയറുന്ന ആളല്ല. അപ്പോ അവളുടെ കൺസെന്റ് വാങ്ങുന്നില്ല, അല്ലെ? നിങ്ങൾ ഈ ജെയിനിന്റെ പുത്രിയുടെ കാര്യം ഒന്ന് വിശദീകരിക്കണം. ഇപ്പൊ പറഞ്ഞ ആള് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അവസരം തരുമ്പോൾ അതൊന്ന് വിശദീകരിക്കണം, അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒന്നത്, അതേപോലെ തന്നെ നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രം ഒക്കെ പരതിയാൽ ഈ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, എടുക്കുക കളയുക. അതിന് നബി തന്നെ മാതൃക കാട്ടിയിട്ടുണ്ട്. എന്തിനാണ് 60 വയസ്സുകാരിയായ സൗദബീവിയെ ഉപേക്ഷിക്കാനുള്ള കാരണം? ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ എഴുതി വെച്ചിരിക്കുന്ന അറിയോ, തടിയും തൂക്കവും വർദ്ധിച്ചു, ഇതാണ് കാരണം. തടിയും തൂക്കവും വർദ്ധിച്ചാൽ നമ്മൾ അമ്മയെ കളയുവോ, അപ്പനെ കളയുവോ, ഭാര്യയാണോ കളയാൻ പറ്റിയേ? നോക്കിക്കോണം, അവളെ അങ്ങ് കളഞ്ഞു. ഇത് ആരാ ഈ സൗദി എന്ന് ഓർക്കണം. നബിയുടെ ഭാര്യയായ ഖദീജ മരിക്കുമ്പോൾ 6-7 കുട്ടികളുണ്ട് അവർക്ക്, 3 കല്യാണം വഴി 6-7 കുട്ടികൾ, 6-7 അല്ല, അതിൽ കൂടുതൽ പിള്ളേരുണ്ട്. ഈ കുഞ്ഞുങ്ങളെയെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി ആഹാരം വിളമ്പി കൊടുത്ത ഈ സ്ത്രീയെ കളയാൻ നബിക്ക് വന്ന കാരണം നിങ്ങൾ പരിശോധിക്കണം. തടിയും തൂക്കവും വർദ്ധിച്ചു, ഇതാണ് കാരണം. അപ്പൊ ഞങ്ങളുടെ രീതി അങ്ങനല്ല, മരിക്കും വരെ, മരണമാണ് എക്സ്പയറി ഡേറ്റ്. ഇന്ന് ഞങ്ങളൊരു മരണം കഴിഞ്ഞു വരുമ്പോൾ അവിടെ ദേവദാസൻ പറഞ്ഞു, മരണം വേറിരിക്കുന്ന വരെയാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധത്തിന്റെ മൂല്യം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രീതി, വിവാഹ രീതി. അപ്പൊ അതുകൊണ്ട് നിക്കാഹുമായി തുലനമില്ല. അടുത്ത മുത്തലാക്കുന്നൊരു പരിപാടി ഉണ്ട് നമ്മുടെ രാജ്യം, മുത്തലാക്ക് നിരോധിച്ചിട്ടുണ്ട്, തലാക്ക് നിരോധിച്ചിട്ടുമില്ല. എന്താ തലാക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ 3 ഘട്ടങ്ങളായി ഗൗരവത്തിൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പെണ്ണിന് വീട്ടിൽ പോകാം. ഇതിനാണ് ഞങ്ങൾ ലൗകികാദിനെ എതിർക്കുന്നത്, അല്ലാതെ പ്രണയബന്ധത്തെ അല്ല എതിർക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ, കരുണാകരന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി വിവാഹം കഴിച്ചു. ഇവിടെ സമരമില്ല, അവരുടെ പ്രണയമാണത്. ആരെതിർത്തു? അവരുടെ വീട്ടുകാരൊക്കെ വളരെ അന്തസ്സായി പോയി സഹകരിച്ചു. പ്രണയത്തെ അല്ല എതിർക്കുന്നത്, മനസ്സിലാക്കിയോണം. മറിച്ച് ഇത്തരം പെൺകുട്ടികളെ വശീകരിച്ച് കൂടെ കൂട്ടിയിട്ട് അവൻ മുത്തലാക്ക് ചൊല്ലിയിട്ട് ഒരു വല്യപ്പന് കെട്ടിച്ചു കൊടുക്കുക, അവസാനം വല്യപ്പൻ കെട്ടാൻ നിർബന്ധിതനാകും. ഈ പ്രവണതകളെയാണ് എതിർക്കുന്നത്. അതുകൂടെ ഈ കൂടെ പറയാ, ഞാൻ വികാരപരമായി പറയുന്നുണ്ടരിക്കല്. ഇനി അജീഷ് പറഞ്ഞതിലേക്ക് വരാം. ഈ മനസ്സമ്മതം ചോദിക്കുന്നത് എന്തിനാ? കൃത്യമായിട്ട് ഈ മാതാപിതാക്കള് അവര് മാത്രം ഇഷ്ടപ്പെട്ടാണോ ഇത് നടത്തുന്നത് എന്നതിനപ്പുറത്ത് ഈ പെൺകുട്ടിക്ക്
ഈ പുരുഷന് അവർ ആജീവനാന്തം ജീവിക്കാനുള്ളവരാണ്. മക്കളെ പെറ്റ് പ്രസവിച്ച് പ്രസവിച്ച് പരിഗണിച്ച് സംരക്ഷിച്ചൊക്കെ പോകേണ്ടതാണ്, അവരുടേതാണ് ജീവിതം. അപ്പോൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ തൃപ്തിയോടെയാണോ ഇവരിതിലേക്ക് പ്രവേശിക്കുന്നതെന്നും ഇവർക്ക് അതിന് പുറത്ത് വിവാഹ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പുറത്തെങ്കിലും എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെന്നോ ഇപ്പോഴാണെങ്കിൽ ഇവർ ഏതെങ്കിലും വിധത്തിൽ എന്താ ഗേയോ ഹോമോസെക്സ്വലോ ആണോ എന്നൊക്കെ ഞങ്ങൾ തിരക്കും. കാരണം ഈ കുടുംബജീവിതം തകരരുത്, അവരവരുടെ സ്വാതന്ത്ര്യത്തിന് പോട്ടെ. ഇതൊക്കെ തിരക്കി പൂർണ്ണ സമ്മതം ഈ പെൺകുട്ടിയുടെയും വാങ്ങണം, ഈ ചെറുപ്പക്കാരൻ്റെയും. ദൈവസന്നിധിയിൽ അവർ പറയണം ഇത് നിർബന്ധമായിരിക്കരുത്, കൗൺസിലിംഗ് വഴി ഇതൊക്കെ നമ്മൾ തിരിച്ചറിയും. നിർബന്ധമാണോ കുഞ്ഞെ, കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. ഒരു മുതിർന്ന ദൈവാസന ഇരുന്നാണ് ഈ ചോദിക്കുന്നത്, അപ്പൊ അത് കിട്ടാതിരിക്കില്ല ഐഡിയകൾ. അപ്പൊ ഞങ്ങളുടെ രീതികൾ ഇത്രമാത്രം ഗഹനവും സങ്കീർണവുമാണ്. നിക്കാഹ് എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടെ പറയാം, ഒരു യുദ്ധവേളയിലല്ലേ നമുക്ക് പറയാൻ പാടില്ലാത്ത ചില പദങ്ങളുണ്ട്. ഇവിടെയിരിക്കുന്ന പെൺകുട്ടികളൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, പറയാൻ പാടില്ലാത്ത പദമുണ്ട്. ഒരു വിവാഹവേളയിൽ ഒരു യുദ്ധവേളയിൽ നബിയുടെ അനുചരന്മാർക്ക് നീണ്ട നാളുകൾ അവിടെ ചെലവഴിച്ചത് കൊണ്ട് അവർക്ക് സെക്ഷുവലായിട്ട് സ്റ്റിമുലേഷൻസ് ഉണ്ടാകുന്നു, വികാരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇദ്ദേഹത്തോട് വന്നിട്ട് പ്രാകൃതമായ രീതിയിൽ ചോദിക്കുകയാണ്, വരി ഉടക്കിയ എന്നൊരു രീതിയുണ്ട്, ഞങ്ങൾ ഇത് ചെയ്തു കൊള്ളട്ടെ, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, ഇതാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദ് കൊടുക്കുന്ന മറുപടിയാണ് രസാവകം, നിങ്ങൾ പോയിട്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് എടുക്കുക കുറെ സ്ത്രീകളെ, അപ്പോ അത് കല്യാണം പോലെ എടുത്തിട്ട് ചില നാളുകളിലേക്ക് അവരോടൊപ്പം ജീവിക്കാം, അങ്ങനെ 3 ദിവസം വരെ അങ്ങനെ ജീവിക്കാം, മിനിമം മാക്സിമം എത്രയും പോകാം. അപ്പോൾ ഇവർ മാത്രം അങ്ങനെ ജീവിക്കുന്നു. കാരക്കാപ്പഴമൊക്കെയാണ് കൊടുക്കുന്നത് സ്ത്രീധനമായിട്ട്, കാരക്കാപ്പഴം കൊടുത്ത് കുറെ സ്ത്രീകളെ. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കള്ളമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഒന്ന് പറയട്ടെ, ഇതാണ്, ഇതൊക്കെ ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണോ? നിങ്ങൾ ഓർക്കണം, മുഹമ്മദിനും 570 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവും ഇവരേറെ പരിഹസിക്കുന്ന ഞങ്ങളുടെ പൗലോസ്ലീഗയും ജീവിതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞത് എത്ര വലിയൊരു രീതിയിലാണ്. 2000 വർഷം കഴിഞ്ഞ് ഈ ഡിജിറ്റൽ യുഗത്തിൽ നീക്കുമ്പോഴും ഞങ്ങൾക്ക് അതേ ചൊല്ലിയ അഭിമാനമാണ്, അതിലൊരു മാറ്റവും. പ്രാകൃതാശയരായ മനുഷ്യർ, ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും അനുഷ്ഠിച്ച മനുഷ്യൻ മാനവ സമൂഹത്തിന് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കുടുംബം എന്താ എന്ന് ഉള്ള ഒരു ചിന്ത മാത്രമല്ല, അതെല്ലാം പോട്ടെ, ഇന്ത്യയിൽ എന്തായിരുന്നു നടന്നത്? ഇന്ത്യയിൽ ബഹുഭർത്തൃത്വം നടന്നില്ലേ? പാഞ്ചാലി വിവാഹം നടന്നില്ലേ? ഒരു സ്ത്രീ 5 പേരെ വിവാഹം കഴിക്കുക, സ്വത്ത് പോകാതിരിക്കാൻ 70-80 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇല്ല. നമ്മുടെ സ്വഭാവമുള്ള മറ്റ് മതത്തിലെ പെട്ട സഹോദരങ്ങൾ അനുകരിച്ചതാരെയാണ്, അവരെവിടെ നിന്നാണ് പഠിച്ചത്? അത് ക്രിസ്ത്യാനിറ്റിയുടെ പാഠമാണ്. അവർ നോക്കിയപ്പോൾ സിസ്റ്റമാറ്റിക്കായ കുടുംബജീവിതം, മുത്തച്ഛനും മുത്തശ്ശിയുള്ള അതുപോലെ അപ്പനും അമ്മയുമുള്ള സിസ്റ്റമാറ്റിക്കായ കുടുംബജീവിതം കണ്ടപ്പോൾ ഇതാണ് ജീവിതം എന്ന് കണ്ടു, അത് പഠിച്ചു. യൂറോപ്പിലെ നവോത്ഥാനത്തിന് ശേഷം ലോകം മുഴുവൻ ഈ രീതിയിലേക്ക് മാറി. ഇന്നിപ്പോൾ സ്വതന്ത്ര ജീവിതവും ലിവിങ് ടുഗതറും ഒക്കെ ഉണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അത് ഒക്കെ അതിൻ്റെ ദൂഷ്യവശങ്ങളായി നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് കുടുംബമെന്ത്, അതിൻ്റെ സംവിധാനം എന്ത്, കുടുംബത്തിൽ അപ്പനാര്, അതൊന്നും ശരിക്കും പാട്രിയാർക്കൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഈ പുരുഷന്റെ സർവാധിപത്യം അല്ല കുടുംബത്തിൽ, പുരുഷന്റെ സർവാധിപത്യം അനുവദിക്കുന്നുമില്ല. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിൽ നിന്നാണ് പ്രാപിക്കേണ്ടത്, ഞങ്ങളുടെ കുടുംബനാഥൻ യേശുവാണ്. ആ കർത്താവിൻ്റെ കൺസെന്റ് വാങ്ങിക്കൊണ്ടാണ് ജീവിതത്തിൽ ഏതും ചെയ്യേണ്ടത്, അല്ലാത്ത പോയത് വിജയിക്കില്ല. ഇതാണ് നമ്മുടെ പാഠവും പഠിപ്പിക്കലും. ഏതായാലും നിക്കാഹും കല്യാണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒന്നുകൂടി പറഞ്ഞു നിൽക്കട്ടെ, ഞങ്ങൾ ഈ കല്യാണം കഴിക്കുന്നതിന് പോലും മറ്റൊരു ലക്ഷ്യമുണ്ട്, അവിടെ പറയാം. അത് കൃത്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. കേവലമായ ജഡീകമായ താല്പര്യത്തിന് വേണ്ടി, വികാര ശമനത്തിന് വേണ്ടി ഉള്ളതല്ലത്. എന്നാൽ സമൂഹവും സഭയും ഒക്കെ അനുവദിച്ച സ്വാഭാവികമായ വികാരശമനത്തിന്റെ വഴി വിവാഹം തന്നെയാണ്. പക്ഷെ ആത്യന്തിക വഴി അതല്ല, അങ്ങനെ കാണാനും പാടില്ല. സ്ത്രീ ഉപകരണമല്ല, കിടപ്പറയിലെ ഉപകരണമല്ല. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടം എന്നാണല്ലോ പറയുന്നത്, അൽബക്കറയിലൊക്കെ പറയുന്നത്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. സ്ത്രീജനം ബലഹീന പാത്രം, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി, അവരെ ബഹുമാനിക്കണം, ഇത് പറയുന്ന പുസ്തകമാണ്. ഇനി പുരുഷന്റെ മീതെ കൂടി സ്ത്രീക്ക് അധികാര അവകാശവും ബൈബിൾ കൊടുത്തു. ഏത് കാര്യത്തിലാണ്? പുരുഷന്റെ ശരീരത്തിന്റെ മീതെ അവനല്ല അവകാശം, അവന്റെ ഭാര്യക്കാണ് അവകാശം. ഇനി സ്ത്രീയുടെ ശരീരത്തിന്റെ മീതെ അവൾക്കല്ല അവകാശം, ആ പുരുഷനാണ്, അവന്റെ ഭർത്താവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ പാരസ്പര്യത, രണ്ടുപേർക്കും പരസ്പരാധികാരം ഇങ്ങനെ സംരക്ഷിക്കണം. ശാസ്ത്രീയെ ഉപദ്രവിക്കരുത്. എന്താ നിങ്ങളുടെ ഖുറാനിലൊക്കെ പറയുന്നത്? എന്താ ഖുറാനിൽ പറയുന്നതാണ്, എന്താ പറയുന്നത്? അവർ കേട്ടില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ പലവട്ടം പറയുക, 3 വട്ടം അടിക്കുക, ധൈര്യം ഉണ്ടോ അടിക്കാൻ? അകത്തു പോവും. ഇന്ത്യൻ പീനിയ കോഡി സെക്ഷൻ കിടപ്പുണ്ട്, നിങ്ങൾ അകത്തു പോവും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അടിക്കാൻ? വിവരമുള്ള പെണ്ണിയൊന്നും അടിക്കുകയല്ല, കളിയങ്ങ് മാറും, മനസ്സിലായില്ലേ? അപ്പൊ തല്ലാനൊന്നും പറ്റില്ല ഈ രാജ്യത്ത്. അപ്പൊ അടുത്ത കാര്യം കൂടെ കേട്ടു, എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യമാരുടെ മറ്റവകാശം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചെയ്യാൻ പാടില്ലാത്ത വീഡിയോ ചെയ്തു. ആർക്ക് വേണ്ടി? എം അക്ബർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്ത് കിടപ്പുണ്ട്. എന്താ അക്ബർ സാഹിബ് പ്രസംഗിച്ചത്? അതൊക്കെ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൽ കണ്ടത് നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അവിടെ പറയാൻ, ഒരു സ്ത്രീ ഒരു തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് രതി നിഷേധിച്ചു, ഒരു രാത്രി നിഷേധിച്ചാൽ നേരം വെളുക്കും വരെ
മാലാകമാരായ ആളെ ശപിച്ചുകൊണ്ടിരിക്കും. നോക്കണേ, മാലാകയുടെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ നനച്ചു നോക്കണം. ഈ ലോകത്ത് 10-700 കോടി മനുഷ്യരുണ്ട്. അതിലൊരു 50 കോടി മനുഷ്യരുടെ ജീവിതത്തിൽ അവർ രതി നിഷേധിച്ചു ഒരു രാത്രി ഒന്ന് കുട്ടിക്കോ. ഈ മാലാകമാരെല്ലാം കൂടെ പണ്ടാറുടങ്ങാനായിട്ട് ഉമ്മം കുരുത്ത് കോട്ടെ എന്ന് പറഞ്ഞ് വെളുക്കുന്നിടം വരെ ശവിക്കുക എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ടോ ഈ മലക്കെന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെയൊക്കെ മലക്കിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് എന്താ സുഹൃത്തെ? കുറേ പേര് കക്കൂസി നിൽക്കുന്നു, ഇടതുകാലം വെച്ച് കയറിയോ വലതുകാലം വെച്ച് കയറിയോ ഇപ്പുറത്ത് കുറേ മലക്കുകൾ കിടപ്പുറയെ പോയി നോക്കി നിൽക്കുന്നു. ഇതൊക്കെ എന്താ സുഹൃത്തെ? ഈ അസലിലൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇതൊക്കെ എന്താ? നിങ്ങൾ ഇതാണോ ഈ മനുഷ്യരാശി കൊണ്ട് ഇത്രയും നാളെ അറബി പറഞ്ഞുകൊണ്ടിരുന്നു? ഇതൊക്കെ ഇനിയിപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും കാര്യം പിള്ളേർ പഠിച്ചപ്പോൾ നിങ്ങളെ എണ്ണി എണ്ണി പോസ്റ്റ് മോർട്ടം ചെയ്യാൻ ബാധ്യസ്ഥരായിത്തീരുന്നു നമ്മൾ. അതുകൊണ്ട് ഇവിടെ വന്ന് വികാരപ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. ഇനിയുള്ള സഹോദരിമാർ, താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ അബദ്ധത്തിൽ നിന്നും പോയി ചാടരുത്. ഇതുപോലെ ഒരു കാര്യം കൂടെ വിഷയമായിട്ട് ബന്ധമില്ലാത്ത പറയാം. ഈ അടുത്ത ദിവസം ഒരു വലിയ വാർത്ത നിങ്ങളെല്ലാം കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ഈ ചൊവ്വാദോഷമുള്ളതിൻ്റെ പേരിൽ ഒരു പ്രണയം നടന്ന ആ കല്യാണം വീട്ടുകാർക്കെല്ലാം ഇഷ്ടമായിരുന്നു. ഇത് പഠിച്ചും പരിചയിച്ചും ഒക്കെ വന്നപ്പോഴേക്ക് ഇവർ തമ്മിൽ ചേരത്തില്ല, ചൊവ്വാദോഷമുണ്ട്. ആ പെണ്ണ് പോയിട്ട് ആത്മഹത്യ ചെയ്തു, കല്യാണം പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നേ ഒരു ചൊവ്വാദോഷമില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നമ്മെ പരിപാലിക്കും. അപ്പം ചൊവ്വാദോഷമുള്ളവർ, നാള് തെറ്റിപ്പോയവർ, വിനാഴിക തെറ്റി ജനിച്ചവർ, ഏതു തരം ശാപമുള്ളവരും ഇങ്ങോട്ട് പോയൊരു ധൈര്യമായിട്ട്, ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളുടെ ജോലി അതാണ്, കുടുംബങ്ങളെ ചേർക്കുക എന്നുള്ളതാണ്. അതിന് പരിശുദ്ധമായ ഒരു സത്യമായി വിവാഹം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പറയും ഈ വിവാഹം ഒരു നിഴലാണ്, ഒരു പൊരുളായ വിവാഹം വരാനിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാന്തിയെ സ്വീകരിക്കുന്ന സമാഗമമാണ്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിടയിൽ ഒരാളെങ്കിലും യേശുവിനെ കൂടാതെ ഉണ്ടെങ്കിൽ ആ കർത്തൃസന്നിധി അണയാൻ ഇവിടെ നടക്കുന്ന ചർച്ചയൊക്കെ കാരണമാകട്ടെ. ഈ തിരക്ക് പിടിച്ച നിങ്ങളുടെ എൻ്റെയും തിരക്ക് പിടിച്ച ഈ സമയത്ത് ഒരു വാക്ക് പറയാൻ എനിക്കും അവസരം തന്നുകൊണ്ട് നന്ദി. അജീഷിന് എന്തോ പറയാനുണ്ട്, അത് കേട്ടിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞാട്ടെ അജീഷേ, താങ്ക് യു. ആ ഓക്കെ. ഇവിടെ ഈ മനസ്സമ്മതം എന്ന് പറയുന്നത് ഒരു മനസുഖ ഇടപാടല്ല. നമ്മളൊക്കെ പറയത്തില്ലോ ഓ ഒരു മനസുഖം എന്ന് പറയത്തില്ലേ? അതിപ്പോൾ ഇവിടുത്തെ ഈ പ്രായപൂർത്തിയായ കന്യകയോട് നിന്റെ വിവാഹത്തെപ്പറ്റി സമ്മതം ചോദിക്കുന്നത് അവളുടെ ഒരു മനസുഖത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ എന്താണ് കൊടുത്തോട്ടം പക്ഷെ അതിനെ അർത്ഥമാക്കുന്നത് ഒരു മനസുഖം എന്ന് വെച്ചാൽ? അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഏതൊക്കെയാണ് സംഭവം എന്നൊന്ന് പറയാം. കൊടുത്തോട്ടം പക്ഷേ പോയോ? വാഷ് പോയോ? ഹലോ വാഷ് പോയോ? ഹലോ, ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാം അറിയാവുന്ന ആരും പറ പെണ്ണിന് ഒരു മനസുഖത്തിന് വേണ്ടിയാണ് മനസ്സ് ഈ സമ്മതം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്ത് മനസുഖമാണ് അത് കാണുന്നത്? സംഭവം ഇത്ര ഈ സുഖമാണോ സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലാണ് ഈ മനസുഖം. നമ്മളിപ്പോ ഒരാളെ കാണാം, എന്നാണ്ട് വിശേഷം, സുഖമാണോ? അതാണ് ഈ മനസുഖം. ഈ സുഖം എന്ന് പറയുന്നത് കല്യാണം അതാണ്. ഓക്കെ, ഞാനത് വായിക്കാം. ഫത്തുക്കുൽമുഹിൻ ആരുടെയും കയ്യിലിരിപ്പുണ്ടെങ്കിൽ PDF 479 പേജ് PDF-ൽ അതിൻ്റെ അകത്ത് അതിൻ്റെ താഴെ ഒരു സംഭവം കൊടുപ്പുണ്ട്. ഇങ്ങനെയാണ്, കന്യകയോട് സമ്മതം ആരായണം, മൗനം അവളുടെ സമ്മതം പോലെയാണ് എന്ന ഹദീസാണ് തെളിവ്. ഞാൻ വായിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും തോന്നരുത്, കാരണം പുസ്തകത്തിലുള്ള വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. സംയോഗം കൊണ്ട് കന്യകയല്ലാത്തവൾ എന്നാണല്ലോ പറഞ്ഞത്. വിരൽ പോലുള്ള കൊണ്ട് കന്യാചർമ്മം നീക്കിയവൾക്ക് കന്യകയുടെ വിധിയാണ്, സമ്മതം ആരായുമ്പോൾ മൗനം മതിയാകും. ഇത് PDF-ൻ്റെ അകത്ത് 479 പേജ്, അല്ലാത്ത പുസ്തകമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ 467. ഇനി മനസുഖം ചോദിക്കാം. പിതാവോ പിതാമഹനോ ആണ് വലിയെങ്കിലും പ്രായർ പൂർത്തിയാകാത്ത കന്യകയോട് സമ്മതം ചോദിക്കൽ സുന്നത്തുണ്ട്. അവൾക്കൊരു മനസുഖത്തിന് വേണ്ടിയാണിത് കേട്ടോ. ചെറിയ കുട്ടിയാണെങ്കിൽ സമ്മതം പരിഗണിക്കുന്നേയില്ല, എങ്കിലും വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ സുന്നത്ത് അഭിപ്രായമുണ്ട്. പിതാവും പിതാമഹനുമല്ലാത്തവൻ വധു സമ്മതം നൽകിയതിന് സാക്ഷി നിർത്തലും സുന്നത്താണ്. അപ്പോൾ ഇതൊരു മനസുഖമാണ് കേട്ടോ, അല്ലാതെ അതൊരു നിയമമല്ല. ഇനി വിവാഹ സമ്മതം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. വിവാഹ സമ്മതം അടുത്ത ദിവസം ഞാനൊരു ക്ലാസ് എടുക്കാനിരിപ്പുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇതിനെപ്പറ്റി പറയുന്നത്. ഇസ്ലാമിലെ വിവാഹമായിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ പറയുന്ന ഒരു സംഭവമാണ് വിവാഹ സമ്മതം എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. പിതാവും പിതാമഹനും ഒഴികെയുള്ള ഇപ്പറഞ്ഞ അധികാരക്കാർ അവരുടെ അധികാരക്രമപ്രകാരം പ്രായപൂർത്തിയായവളെ വിവാഹം ചെയ്തു കൊടുക്കണം. സംയോഗം വഴി കന്യകത്വം നീങ്ങിയവളാണെങ്കിൽ വാക്കാൽ സമ്മതമുണ്ടാകണം. മുമ്പ് പറഞ്ഞ ദാറക്കുത്തീസിൻ്റെ ഹദീസ് തന്നെയാണ് തെളിവ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇത്തരം വലിയവകൾക്ക് അധികാരമില്ല. എന്നാൽ
ഇമാം അബു ഹനീഫ ഇതിൽ വിയോജിക്കുന്നു. കന്യകയല്ലാത്തവരുള്ള സമ്മതം വകാലത്തിൻ്റെ വാചകത്തിലൂടെയാകാം. എന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ നിന്നെ വകീലാക്കി. എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ തൃപ്തിപ്പെടുന്നത് ഞാനും തൃപ്തിപ്പെട്ടു. സമ്മതം കേട്ടോണേ, വിവാഹത്തിൻ്റെ സമ്മതമാണ്. എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ തൃപ്തിപ്പെടുന്നത് ഞാനും തൃപ്തിപ്പെട്ടു. എൻ്റെ ഉപ്പ ചെയ്യുന്നത് ഞാൻ തൃപ്തിപ്പെട്ടു എന്നൊക്കെ ഉദാഹരണം. ഉമ്മ ചെയ്യുന്നത് ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയില്ല, കാരണം ഉമ്മ വിവാഹ ഇടപാട് നടത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വിഷയതരണം നടത്തിയപ്പോൾ പറഞ്ഞു, ബാപ്പ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉമ്മയാണ് മക്കളെ വളർത്തിയെങ്കിൽ ഉമ്മ ഒരു കഥകിൻ്റെ മാലയ്ക്ക് നിന്ന് മാറി നിന്നുകൊണ്ട് ആ ഹോളിൻ്റെ അകത്തൂടെ നോക്കുകയല്ലാതെ മുമ്പിലേക്ക് വരാൻ പാടില്ല. ഉമ്മ വിവാഹണ ഉപ്പ തൃപ്തിപ്പെട്ടാൽ അല്ലെങ്കിൽ ഉമ്മ തൃപ്തിപ്പെട്ടാൽ എന്നിങ്ങനെയും പറ്റില്ല. നിബന്ധന വെച്ചത് കൊണ്ടാണിത്. പിന്നെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ചെറുക്കൻ്റെ ഇഷ്ടമാണോ അതോ ഉപ്പൻ്റെ ഉമ്മയുടെയും അവരുടെ ഇഷ്ട ഇടൽ കൊണ്ടാണോ ഈ ചെറുക്കൻ കിട്ടുന്നത്? സ്വന്തം ഇഷ്ടമല്ലല്ലോ അവിടെ നടക്കുന്നത്. അപ്പം ഈ ഇന്നലെ ഒരാൾ വന്നിട്ട് ചോദിച്ചില്ലേ മനസ്സമ്മതം എന്തിനാ, മനസ്സമ്മതം എന്തിനാ? മനസ്സമ്മതം എന്തിനാണ് അല്ലെങ്കിൽ പെണ്ണിനോട് സമ്മതം ചോദിക്കുക എന്ന് പറയുന്നത് ആരുടെയും നിർബന്ധത്താലല്ല എന്നുള്ളതാണ്. അവൾ സ്വയമായിട്ട് അവൾ പ്രാർത്ഥിച്ച് അവൾ ഒരു വിവാഹപ്രായത്തിൻ്റെ സമയമാകുമ്പോഴേ മാതാപിതാക്കൾ എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുക്കണം, നല്ലൊരു ഭാവി വിവാഹ ജീവിതം നയിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന നല്ലൊരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് കിട്ടുന്ന ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകുന്ന വിഷയമാണിത്. അതിപ്പോൾ അത് ആ സമയത്തും സഭയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള അത് ഏത് സഭയായിക്കോട്ടെ, വിളിച്ചുവല്ലൽ നടത്തുന്ന മനസ്സമ്മതം നടത്തുന്ന ഏത് സഭയായിക്കോട്ടെ, അതിനിനിയും പ്രത്യേകതയൊന്നുമില്ല. കത്തോലിക്ക സഭയായിക്കോട്ടെ, ബ്രദറിനായിക്കോട്ടെ, പെന്തക്കോസോ ചർച്ച് ഓഫ് ക്രൈസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള യാക്കോബ് എവിടെ ആയിക്കോട്ടെ, അവിടെ ആ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് സമ്മതം ചോദിക്കുക എന്നുള്ളത്. അത് ചോദിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. എന്നെ ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ പാർഷ് അല്ലെങ്കിൽ ഈ പുരോഹിതൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നയാളെ കെട്ടി എന്നുള്ളത് വരാൻ പാടില്ല. അവളുടെയും അവൻ്റെയും പൂർണ്ണമായിട്ടുള്ള സമ്മതം, അതിനൊക്കെ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, പോകുന്ന വഴിക്ക് ഒരു കാളെ കണ്ട് ആ കാളൊക്കെ അപ്പം തന്നെ മൂക്കേറു മാറ്റി വില പറഞ്ഞ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ അതേ പരിപാടിയല്ല ക്രിസ്ത്യാനിറ്റിയിൽ. അതിനൊക്കെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒരു പെണ്ണിനൊരു ആലോചന വരുമ്പോൾ ചെറുക്കൻ്റെ ഒരു വിഷയം വരുമ്പോൾ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛന്മാരായിക്കോട്ടെ പാർഷന്മാരായിട്ട് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായി ആ ചെറുക്കനെ പറ്റി ശരിക്കും അന്വേഷിക്കണം, ആ പെണ്ണിനെ പറ്റി പൂർണ്ണമായി അന്വേഷിക്കണം, നിങ്ങൾ അന്വേഷിച്ച് നല്ലൊരു തീരുമാനം ഞങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സഭ അത് നടത്തിത്തരാം. അത് ഇതും എല്ലാ സഭകളിലെ ഒരു ഇതാണ്. അത് കാത്തലിക് സഭയായിക്കോട്ടെ മറ്റുള്ള സഭയായിക്കോട്ടെ തമ്മിൽ അന്വേഷണം നടത്തുക. അതുകൂടാതെ ഈ പുരോഹിതന്മാർക്കൊരു ഇതുണ്ട്, ആ സഭയിലെ പാർഷ്വമായിട്ട് അല്ലെങ്കിൽ ആ സഭയിലെ അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെടുക, കന്യാസ്ത്രീമാരുമായിട്ട് വിളിച്ച് സംസാരിക്കുക, ഈ കുട്ടിയെപ്പറ്റി ഈ കുടുംബത്തെപ്പറ്റി മൊത്തം അന്വേഷിച്ച് ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായി എത്തിയതിന് ശേഷം വിവാഹം നടത്തി കൊടുക്കത്തുള്ളൂ. നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ്? ഈ ഉരുവിനറിയാവോ ഏത് കാളക്കാരനായി മേടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയാവോ? കാരണം ചെറുക്കൻ്റെ ഇഷ്ടമല്ല, ചെറുക്കൻ്റെ ഉപ്പായും ഉമ്മായും ഇഷ്ടപ്പെടുന്ന ആ തൃപ്തിയിലാണ് ഇവൻ കൊണ്ടുപോകുന്നത്, അല്ലാതെ വേറെ ഇതിലൊന്നുമല്ല കൊണ്ടുപോകുന്നത്. ഇനി എനിക്കിപ്പോഴും അറിയാൻ പറ്റാത്ത ഒരു സയൻറ്റിഫിക്കൽ ടിമ്പറാണ്, നമുക്ക് ഇതെന്താണെന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇവരുടെ ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇതിൻ്റെ പത്തുകൂടി 447-ാമത്തെ പേജ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഇണയെ തിരഞ്ഞെടുക്കുക, അത് നിങ്ങൾ അനുയോജ്യമല്ലാത്തിടത്ത് പാഴാക്കരുത്. ഇതെങ്ങനെ ഈ പരിപാടിയിൽ നിന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല? ഇവിടെ കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് ഈ ബീജം നിക്ഷേപിച്ചിട്ട് കുട്ടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇനി കുട്ടി ഉണ്ടാ ആദ്യമേ ടെസ്റ്റ് ചെയ്തിട്ടെടുക്കണോ? അതിനെപ്പറ്റി ആർക്കെങ്കിലും സയൻറ്റിഫിക്കലായിട്ട് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് പറയണേ? ഇതെങ്ങനെ ഈ അനുയോജ്യമായിട്ടുള്ള സാധനത്തിനെ തിരഞ്ഞെടുക്കുന്നത്? ബാക്കിയുള്ള ഇപ്പൊ ഒരു ശരീരം കണ്ടിട്ടാ ആ പെൺകുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ട് ഇത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അവര് പറയും. അവര് പറയുമ്പോ മാത്രമാണ് നടത്തുന്നത്. അതെ, അവര് പിള്ളേരെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോ ചില സിനിമ ഇറങ്ങുമ്പോ സെൻസർ ബോർഡ് പറയത്തില്ലേ ഇത് കൊള്ളത്തില്ല, ഈ ഭാഗം കൊള്ളത്തില്ല,
അവര് പറയണം, പറഞ്ഞാൽ മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവര്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവര് പൊറോട്ട ഉസ്താദ് എന്നൊക്കെ പറയുന്നത്, തലയ്ക്കകത്ത് പൊറോട്ടയും വെച്ചിട്ട് നടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മള് പറഞ്ഞോളൂ, ഒരു ലിമിറ്റ്. ഓക്കെ, പി ഡി എഫിന്റെ അകത്ത് 459-ാമത്തെ പേജ് കിടപ്പുണ്ട്. പത്തുക്കുൽ മുഴി എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഈ പി ഡി എഫും വായിക്കണം, പുസ്തകവും വായിക്കണം, എന്നിട്ട് ഈ നമ്പരും പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതുപോലുള്ള ഒരു വിവാഹം ഞങ്ങൾക്കില്ല, അതുകൂടെ മനസ്സിലാക്കണം. കേട്ടല്ല, ഇനി വിവാഹത്തെ പറ്റി പുസ്തകത്തിൽ നിന്ന് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ലീ സിസ്റ്ററിനുള്ള ഒരു ഉപദേശം തരാം. ലീ സിസ്റ്ററിൻ്റെ ഒക്കെ സംസാരം കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇവിടെ നിന്ന് പറന്നു പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അറിയത്തില്ല, പറഞ്ഞേക്കാം. അഥവാ അന്യസ്ത്രീകളുടെ സംസാരം കേൾക്കുന്നത് ഹറാമല്ല, എന്നാൽ ഇമാം സർക്കശി പറഞ്ഞതുപോലെ നാശഭയമല്ലാതിരിക്കുകയും ആസ്വാദനത്തിനായിരിക്കുകയും വേണം. മനസ്സിലായോ? ആസ്വാദനം കൊടുക്കുന്ന സംസാരത്തിലൊന്നും കുഴപ്പമില്ലാന്ന്. പക്ഷെ ലീ സിസ്റ്റർ ഇവിടെ വലിച്ചീറി ഒട്ടിക്കുമ്പോ അവരെങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? അന്യസ്ത്രീ അല്ലേ ലീ സിസ്റ്റർ? കുറച്ച് ആസ്വാദന സുഖം കൊടുക്കുക. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇവര് ലീ സിസ്റ്ററും അബ്ബാസ് സിസ്റ്ററും അല്ലെങ്കിൽ കെസിയ സിസ്റ്റർ ഒക്കെ ഇവിടെ ഇരിക്കുമ്പോഴത്തേനും നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേനും ഇറങ്ങി ഓടുന്നതിന്റെ കാര്യം വെച്ചാൽ നിങ്ങൾ ആസ്വദിക്കുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. ഒന്ന് ആസ്വദിക്കാന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പറയാം, നിങ്ങൾക്ക് മുഹമ്മദ് പോടാന്ന് പറയുമ്പോഴത്തേനും അവർ ഓടി രക്ഷപ്പെടും. ഇപ്പൊ മനസ്സിലായി, ഇതിന്റെ ഓരോ സ്ഥലത്തു നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ തെളിവാണ്. ഇനി ഈ പത്തുകുലി 444-ാമത്തെ ഒരു പങ്കുണ്ട്. അജി ബ്രദറെ ഒരു കാര്യം പറയട്ടെ. എന്താ അറിയോ, ഇവന്മാര് വന്നിട്ട് ഒരു ഒന്നിനും തെളിവ് തരുന്നില്ലല്ലോ. നമ്മുടെ ആദ്യം പറഞ്ഞു വന്ന് നല്ല കൃത്യമായിട്ട് ചോദിക്കുന്നവർക്ക് മാത്രം റെഫറൻസ് നമ്പർ പറഞ്ഞാ മതി. ഇവന്മാര് പറയുന്നില്ലല്ലോ, ഒരു വർഷമായി നമ്മുടെ ഇത് തുറന്നു വെച്ച് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പൊ ഈ ഒരു വർഷം ഞാൻ ഒരു മിനിറ്റ് അതായത് അജീഷ് ബ്രദറെ റെഫറൻസ് പറയണം. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിന് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഇത് യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലോ ഇതിൻ്റെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ഇത് നമ്മൾ ചുമ്മാ അത് വിടുവാത്തരം പറഞ്ഞാണെന്ന് അവർ പറയാതിരിക്കാൻ ആ റെഫറൻസ് അപ്പൊ അവർ പറയുകയാണെങ്കിൽ അവരെടുത്ത് നോക്കട്ടെ, അത് ചെക്കട്ടെ. അപ്പൊ നമ്മുടെ ഭാഗത്ത് 100% അതാണ് അതിന്റെ ശരിയായ കാര്യം. നമ്മളത് ഇവിടെ പറയും, അവർ വന്ന് ചോദിച്ചിട്ടേ പറയുള്ളൂ എന്നല്ല അതിനർത്ഥം. ജിമിച്ച, ഇനി അടുത്തൊരു വിഷയം ജിമിച്ച, ഈ ആശിക്കപ്പെടാൻ പ്രായമാകാത്ത ചെറിയ കുട്ടികളെന്ന് പറയുമ്പോഴത്തേനും ഏകദേശം എത്ര ആയിരിക്കും പ്രായം? ഒരു ആശയൊക്കെ വെച്ച് വരുന്ന ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ആശിക്കാത്ത ചെറിയ കുട്ടികളോ? എനിക്ക് ആശിക്കപ്പെടാൻ, സ്വയമായിട്ട് ആശിക്കപ്പെടാൻ പ്രായമാകാത്ത ചെറിയ പെൺകുട്ടി എന്ന് പറയുമ്പോ എത്ര ആയിരിക്കും പ്രായം? 5 വയസ്സ് 8 മാസം അതായത് പട്ടിൽ പൊതിഞ്ഞു വരുന്ന കുഞ്ഞിനെ കണ്ടിട്ട്, അതായത് ജനിച്ച്. അല്ല ജിമിച്ച, വേറൊരാൾ ആശിക്കപ്പെടുന്നതല്ല, സ്വയം ആശയുടെ കാര്യം. ഒരു സെക്കൻഡ് മോഡറേറ്റർമാരെ പ്ലീസ്, പ്രിൻസ് ഒരു സെക്കൻഡ്. ഈ പൂ കുത്തിക്കൊണ്ട് വരുന്നവരെ ദയവ് ചെയ്ത് മുന്നോട്ട് എടുക്കരുത്, ഒരു കാരണവശം എടുക്കരുത്. പൂ കുത്തിക്കൊണ്ട് വരുന്നവരെയും ഫോളോവേഴ്സ് ഇല്ലാത്തവരെയും ദയവ് എടുക്കരുത്. പൂക്കുറ്റി ഒരു കാര്യം പറയാം, തെറി പറയാൻ വരുന്നവരെ നമ്മളെന്നറിയോ, നമ്മളെ ഒന്നും വേണ്ട. പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കോട്ടെ.